പടം അടിപൊളിയായിരുന്നു. ആസ് യൂഷ്വൽ സുരേഷിന്റെ മൂവി എന്ന് പറഞ്ഞാൽ സൂപ്പർ സൂപ്പർ സൂപ്പർ, വേറൊന്നും പറയാനില്ല. സീരിയസ്ലി പറയാം, ഇന്റർവ്യൂ വരെ കുറച്ച് ലാഗിങ്ങോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് ശേഷം നന്നായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല, സെക്കൻഡ് ഹാഫ് വാസ് വെരി നൈസ്. പ്രതീക്ഷ പോലെ അല്ല, നല്ല അടിപൊളിയായിരുന്നു, നല്ല സസ്പെൻസ് ആയിരുന്നു. പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര സസ്പെൻസ് ആണ്. രണ്ടാമത്തെ പ്രാവശ്യമായിപ്പോ ഇന്നലെ കണ്ടു, ക്ലൈമാക്സ് സൂപ്പർ ആയിരുന്നു. പിന്നെ പറയണല്ലോ സൂപ്പർ സൂപ്പർ പട. സുരേഷ് ഗോപിയുടെ ഈ കുറേ കാലങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ള സൂപ്പർ പട, സൂപ്പർ പട കേട്ടാ. എല്ലാവരും നല്ല പട, ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ ഇഷ്ടമായി, നല്ലതാ. പിന്നെ ദൃശ്യമൊക്കെ പോലെ കുറച്ച് ആകാംക്ഷ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിന് ശേഷം, പിന്നെ ട്വിസ്റ്റ് അടിപൊളിയായി. അപ്പം എല്ലാം കൊണ്ടും സുരേഷ് ഗോപി സൂപ്പർ. ഞങ്ങളെ മേള ഉണ്ടായിരുന്നു, സാറ് കണ്ടിരുന്നു, നല്ല അടിപൊളിയായിന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ സസ്പെൻസ് ത്രില്ലറാണ്, മലയാള സിനിമയിലെ സസ്പെൻസ് ത്രില്ലറുകളുടെ കൂട്ടത്തിലെ ഓരോ ഒരു സിനിമയും കൂടെ. ആസ് യൂഷ്വൽ വൺസ് സൂപ്പർ സ്റ്റാർ ഓൾവേസ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ പോലെ സുരേഷ് ഗോപി അടിപൊളി, ബിജു മേനോൻ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും എല്ലാ ടൈപ്പ് ഓഫ് ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് സിനിമ. ആസ് എ സിനിമ അടിപൊളി സിനിമയാണ്. പടം സൂപ്പർ പടമാണ്, ഒന്നും പറയാനില്ല. ട്വിസ്റ്റൊക്കെ പൊളിയാണ്. പിന്നെ ബിജു മേനോനും സുരേഷ് ഗോപിയും മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള പടമാണ്. എന്തായാലും കാണണം, രണ്ടാമട്ടാണ് ഞാൻ കാണുന്നത്. പടം സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. സുരേഷ് ഏട്ടൻ സൂപ്പർ, ഒപ്പം ബിജുയേട്ടനും. ഓ കണ്ടു കണ്ടു, ആ നന്നായിട്ട്. ഞങ്ങൾക്ക് സുരേഷ് ഗോപിനെ അല്ലെങ്കിലും ഇഷ്ടമാണ്. ആ ഞങ്ങളവിടെ വന്നപ്പോൾ നേരിട്ട് ഇങ്ങനെ തൊടാൻ പറ്റിയില്ല, ഒരു ലുക്കാവിൽ വന്നു. ഇഷ്ടം സൂപ്പർ, ഒന്നും പറയാ. സുരേഷ് ഗോപി അടിപൊളി, അത്രയും സൂപ്പർ ആയില്ലേ. ഫിലിം കുഴപ്പമില്ല, കുറച്ചും കൂടി ഇഷ്ടം ഉണ്ടാവായിരുന്നു എന്നൊരാഗ്രഹം സുരേഷ് ഏട്ടൻ്റെ. പിന്നെ രണ്ടാളും ബിജു ഏട്ടനും സുരേഷ് ഏട്ടനും കട്ടക്ക് തന്നെ ചെയ്യണ്ടായിരുന്നു. അടിപൊളി ഷോ ആയിരുന്നു, രക്ഷയില്ല. സുരേഷ് ഏട്ടൻ ഇതിൽ അടിപൊളിയായിട്ടുണ്ട്. എന്താ പറയാ, പറയാൻ തന്നെ വാക്കുകളില്ല, അത്രയും നന്നായിരുന്നു. തൃശ്ശൂര് ഗരുഡൻ പറക്കട്ടെ. സിനിമ നന്നായിരുന്നു, നല്ലായിരുന്നു. ഞാനൊരു എന്താ സൈക്കോളജിസ്റ്റ് ആണ്, അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങനെ റിലേറ്റ് ചെയ്ത് എന്താ സൈക്കോപാത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സിനിമ. അടിപൊളി, അടിപൊളി പടം. ഈക്വൽ ഇമ്പോർട്ടൻസ് രണ്ടുപേർക്കും, ബിജു മേനോനും സുരേഷ് ഗോപിക്കും. സൂപ്പർ സിനിമ എന്ന് വെച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും സൂപ്പറല്ലേ, നന്നായിട്ടിരിക്കണു. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ എന്താ പറയുക, അത് പോസിറ്റീവാണ്. എത്ര നെഗറ്റീവായിട്ട് ചെയ്താലും അത് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണല്ലോ. അത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് തൊട്ടേ സിനിമയിൽ എല്ലാവർക്കും, ഇപ്പോൾ നമ്മുടെ വന്നിട്ടുള്ള അമ്മമാരായാലും ഇപ്പോഴും വയസ്സായിട്ടിരിക്കുന്ന ആൾക്കാരുടെയും അവരുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മോനെയാണ് അവർ കാണുന്നത്. അത് സിനിമയിൽ അങ്ങനെ തന്നെ, ഇനിയിപ്പോൾ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അങ്ങനെ തന്നെ അതിപ്പോൾ അതിൽ തെളിയിച്ചിരിക്കുകയാണ്. അതെല്ലാം നല്ല സൂപ്പർ ഫിലിമായിരുന്നു. സുരേഷ് ഏട്ടൻ റോക്സ്, വിചാരിച്ചില്ല, എത്ര ഒന്നും വിചാരിച്ചില്ല. ഇപ്പോൾ നമ്മുടെ ആനുകാലികമായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ എന്നാൽ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല മൂവിയാണ്, നല്ല മൂവിയാണ്, എല്ലാവരും പോയി കാണണം എന്ന് പറയും. മേളത്തിലൊക്കെ ഒന്ന് കൂടി എനിക്ക് ഏറ്റവും വലിയ സന്തോഷം സുരേഷ് ഗോപിയെ കണ്ടതാണ്. ഏറ്റവും വലിയ ഒരു ഇത്, ആള് നല്ലൊരു മനുഷ്യനാണ്, നല്ല ഒരു പക്വതയുള്ളൊരു മനുഷ്യനാണ്. ഇനിയും അത് ഈ സിനിമ ഉയരട്ടെ.